ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ ഗ്രാമപഞ്ചായത്തിലെ എംസിഎഫ് യൂണിറ്റ് സന്ദർശിച്ചു. കുട്ടികൾ യൂണിറ്റിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും വിലയിരുത്തുകയും ചെയ്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന എംസിഎഫ് യൂണിറ്റിലെത്തിയ കുട്ടികൾ പ്ലാസ്റ്റിക് തരംതിരിക്കുകയും മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു. എങ്കിലും വീടുകളിൽ നിന്ന് പോലും തരംതിരിച്ച് അവരിനി വെച്ച് എടുത്തു തരാം എന്നാണ് അവർ പറഞ്ഞത്. ഇനി വലിച്ച് ഞങ്ങൾ വലിച്ചെറിയുന്നില്ല. അപ്പോൾ കുട്ടികൾ ഇന്നാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്, ഇത്രയും സാധനങ്ങളുണ്ട്, ഇത്രയും ഐറ്റം ഉണ്ട്, തരംതിരിച്ച് നമ്മൾ മറ്റുള്ള റീസൈക്ലിങ്ങിനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് മറ്റൊരു ഉൽപ്പന്നമായിട്ട് നമുക്ക് വീണ്ടും വരുമല്ലേ. അപ്പോൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ നാടിനെ നശിപ്പിക്കാതെ അത് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംരംഭമാണല്ലോ ഇതെന്നൊക്കെ കുട്ടികൾ അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ മാത്രമേ കുട്ടികളിലൂടെ മാത്രമേ നമുക്ക് ഈ മാലിന്യമുക്ത കേരളത്തിലെ കേരളത്തിൻ്റെ ഈ പദ്ധതി വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഹരിതകർമ്മസേന ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച തരംതിരിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ വോളണ്ടിയർമാർക്ക് വിശദമാക്കി നൽകി. മാസം കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ അത് എത്തിച്ചേർന്നിട്ടില്ല, ഈ മാസത്തെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ, വീട് കയറി തീർന്നിട്ടില്ല. കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇതുപോലെ ഇട്ട് തരം തിരിച്ച്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റിജി ജോസഫിന്റെ നേതൃത്വത്തിൽ 20 വിദ്യാർത്ഥികളാണ് എംസിഎഫ് സന്ദർശിച്ചത്. ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിൽ എത്തുന്നതെന്നും ഹരിതകർമ്മസേനാംഗങ്ങളുടെ ജോലികൾ എന്താണെന്നും അവരെത്രത്തോളം നമ്മുടെ സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നെന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ എൻഎസ്എസ് കുട്ടികൾ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ കോർഡിനേറ്ററും നമ്മുടെ പ്രിൻസിപ്പൾ അടക്കം അധ്യാപകരടക്കം വന്നവർ വളരെയേറെ സന്തോഷം തോന്നും. കുട്ടികളിലൂടെ മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എംസിഎഫ് യൂണിറ്റിലെത്തി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയത്. മാലിന്യങ്ങൾ എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഉപയോഗിച്ച് കളയുന്നുള്ള സാധനങ്ങൾ വേസ്റ്റാക്കി വെറുതെ പുറത്തോട്ട് എറിയുകയാണെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റി നമുക്കൊന്ന് പഠിക്കാൻ പറ്റി. ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങൾ തരംതിരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓരോ വീട്ടിൽ നിന്നും ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു മിട്ടേ കവറാണ് പോലും പുറത്ത് കളയുന്നതെങ്കിൽ അതെന്തോരം പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യുന്നു. ഈ സാധനങ്ങൾ പകരം നമ്മളൊന്ന് കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊന്ന് വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ടിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എന്തോരമായിട്ട് എന്തോരം ഉപയോഗിക്കുമെന്നും നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഹരിതകർമ്മ സേനക്കാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്തുകൾക്കും രജിസ്ട്രാറിനും ഒക്കെ ഒത്തിരി നന്ദി പറയാനുണ്ട്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാച്ചി, സെക്രട്ടറി എൻ ആർ ശിവദാസ്, വിഇഒ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ എബി വർഗീസ്, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ബിന്ദു സുധാകരൻ, മറ്റ് ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു.